നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നവീനെ കൊന്ന് കെട്ടി തൂക്കിയതാകാമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പരാമർശമുള്ളത്. എന്നാൽ FIR ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യമില്ല. ചാരനിറത്തിലുള്ള അടിവസ്ത്രമാണ് നവീൻ ധരിച്ചിരുന്നത്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. രക്തസാന്നിധ്യം FIR പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറയുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന പോലീസ് നൽകിയില്ല എന്ന സംശയവുമുണ്ട്. ആന്തരികാവയവങ്ങൾക്ക് പരിക്കില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെങ്ങനെ അടിവസ്ത്രത്തിൽ രക്തക്കറ വരും? പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ? രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ടെന്നാണെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എഡിഎം നവീൻ ബാബുവിന്റെ മരണം സ്വാഭാവികമായ ആത്മഹത്യയാണെന്ന് പറയാനാവില്ല. കുടുംബം ആരോപിക്കുന്ന കൊലപാതകത്തെ തള്ളിക്കളയാനുമാവില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതിനുശേഷം നടന്ന നടപടികളും എല്ലാം അസാധാരണത്വമുണ്ട്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്തെല്ലാം പരിശോധിച്ചു, എന്ത് റിപ്പോർട്ട് നൽകിയെന്നത് പ്രധാനമാണ്. അതുപോലെ പോലീസിന്റെ കുറ്റപത്രം, കളക്ടറുടെ ഇടപെടൽ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തന്റെ വിശദീകരണങ്ങൾ, എഡിഎമ്മിന്റെ ഡ്രൈവറുടെ മൊഴി എല്ലാം പരിശോധനാ വിഷയമാകണം. പോലീസ് അന്വേഷണം വിശ്വാസയോഗ്യമല്ലെന്ന് പറയാൻ മാത്രം കുടുംബത്തിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ എന്തിനാണ് സർക്കാർ സിബിഐ അന്വേഷണത്തെ ഭയക്കുന്നത്? മരിച്ചത് ഒരു സാധാരണക്കാരനല്ല. ഇതുപോലെ നിരവധിയായ ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. അത്തരമൊരു ഉദ്യോഗസ്ഥനാണ് കേവലം മറന്നത് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. അത് വിശ്വാസയോഗ്യമല്ല. ബന്ധുക്കളില്ലെങ്കിലും ഇൻക്വസ്റ്റ് നടത്താം. എന്നാൽ അധികം താമസിക്കാതെ ബന്ധുക്കൾ എത്തുമെങ്കിൽ അവരുടെ സാന്നിധ്യം വേണം. നവീൻ ബാബുവിന്റെ ഭാര്യയാകട്ടെ ഇതുപോലെ നിരവധി ഇൻക്വസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന തഹസീൽദാരും. ഇവർ സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും കാത്തിരിക്കണം. എങ്കിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിലെ രക്തക്കറ റിപ്പോർട്ട് ചെയ്തു. അവർ പുറത്തുവിട്ട ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുമൊന്നും രക്തക്കറയില്ല. സ്വാഭാവികമായും തൂങ്ങി മരിച്ച ഒരാളുടെ ദേഹത്ത് രക്തക്കറകൾ ഉണ്ടാകാറുണ്ട്. അത് മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ഉണ്ടാകാം, അന്നല്ലെങ്കിൽ ജനനേന്ദ്രിയം, മലദ്വാരം എന്നിവിടങ്ങളിൽ നിന്ന്. എത്ര ദിവസം കഴിഞ്ഞാലും അതിന്റെ ഉണങ്ങിയ പാടുകൾ ദേഹത്ത് അവശേഷിക്കും. അത് പരിശോധിച്ച റിപ്പോർട്ടുകൾ നിർബന്ധമായും ഉണ്ടാകണം. എങ്ങനെയാണ് കുടുംബത്തിന്റെ കൊലപാതക ആരോപണങ്ങൾ തള്ളിക്കളയാനാവുക? എഡിഎം മരിച്ചത് 0.5 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു കയറിലാണ്. അദ്ദേഹത്തെ പോലൊരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ കേവലം അയയിൽ കിട്ടാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കയർ തെരഞ്ഞെടുക്കുമോ എന്നത് സംശയകരമാണ്. തലേ ദിവസം കുടുംബത്തെ വിളിച്ച് അടുത്ത ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുക, അവർ അവിടെ കാത്തിരിക്കുക തുടങ്ങിയവയെല്ലാം സംശയകരമാണ്. ഒരു ആത്മഹത്യക്കുറിപ്പ് പോലും എഴുതി വച്ചില്ല എന്നതും അങ്ങേയറ്റം ദുരൂഹം. ആദ്യ 11 ദിവസം ഒരു എഡിഎമ്മിന്റെ മരണം അന്വേഷിച്ചത് കേവലം ഒരു CI ആണ്. എഡിഎമ്മിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്താണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. കളക്ടർക്ക് ആരാണ് അത്തരമൊരു കേസിൽ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ അവകാശം നൽകിയത്? പ്രശാന്തൻ എന്ന പെട്രോൾ പമ്പ് അപേക്ഷകൻ ആരുടെ ബിനാമിയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തിനാണ് പരിയാരത്ത് CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ തന്നെ അത് ചെയ്തത്? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ കുറ്റകരമായ അനാസ്ഥ നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.